പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26 വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ പുതിയ ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്നത് ഒരു വലിയ ചിന്തയാണ്. കാരണം ദൈവം നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം, അത് സ്വീകരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം എപ്രകാരമുള്ളത് എന്നത് ഏറ്റവും വലിയ ചിന്തയാണ്. യോർദാൻ നദി നമുക്കറിയാം, അനുഗ്രഹത്തിൻ്റെ നദിയാണ്. ഈ യോർദാൻ നദി രണ്ട് കടലുകളെയാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് ആദ്യം ഈ യോർദാൻ നദി വന്ന് പതിക്കുന്നത് ഗലീല കടലിലേക്കാണ്. ഗലീല തടാകം എന്നും പറയും, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. യോർദാൻ നദി ആദ്യം വന്നു പതിക്കുന്ന ഈ ഇടങ്ങൾ ജീവന്റെ സ്രോതസ്സാണ്. ഇതിൻ്റെ ഇരുകരയിലും സസ്യലതാദികൾ വളരെ ഫലഭൂയിഷ്ടമായിട്ട് വളരുന്നുണ്ട്. ഒരനുഗ്രഹത്തിൻ്റെ ഇടം, ഒരനുഗ്രഹത്തിൻ്റെ നദി എന്ന് നമുക്ക് പറയാം. എന്നാൽ യോർദാൻ നദി ഒഴുകി മറ്റൊരു കടലിൽ പതിക്കുന്നുണ്ട്. ആ കടലിൻ്റെ പേരാണ് ചാവുകടൽ. ചാവുകടലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്, അവിടെ ഒരു ജീവി പോലും വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിലെ വെള്ളം ഒരു ജീവിക്ക് പോലും വസിക്കുവാൻ യോഗ്യമല്ല. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒരു വശത്ത് യോർദാൻ വന്ന് പതിക്കുമ്പോൾ അവിടെ ജീവന്റെ സ്രോതസ്സും, മറുഭാഗത്ത് യോർദാൻ വന്ന് പതിക്കുമ്പോൾ അവിടെ ജീവനില്ലാത്ത അവസ്ഥയും. ശ്രദ്ധിക്കുക, ഒരേ നദി രണ്ടു ഭാഗത്ത് പതിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. ഒരിടത്ത് സമൃദ്ധിയും ഒരിടത്ത് ജീവനില്ലാത്ത അവസ്ഥയും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും? ദൈവത്തിൽ നിന്ന് അനവധി നന്മകൾ നാം ഓരോരുത്തരും സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ചിലരിലേക്ക് അത് പ്രവഹിക്കുമ്പോൾ നന്മയായും ചിലരിലേക്ക് അത് പ്രവഹിക്കുമ്പോൾ തിന്മയുടെ അനുഭവമായും മാറാറുണ്ട്. ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ, എൻ്റെ ഹൃദയം നന്മയുള്ളതാണെങ്കിൽ, എൻ്റെ ഹൃദയം നല്ലതാണെങ്കിൽ, അത് ലോകത്തിന് തന്നെ അനുഗ്രഹമായി മാറുന്ന അവസ്ഥ. മറിച്ച് എൻ്റെ ഹൃദയം തിന്മയുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ലഭിച്ചാലും അതൊരു പ്രയോജനകരമായി മാറുകയില്ല. എത്ര നന്മകൾ ചൊരിഞ്ഞാലും നമ്മുടെ ഹൃദയം തിന്മകൾ നിറഞ്ഞതാണെങ്കിൽ ആ അനുഗ്രഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ യോർദാൻ നദി ചാവുകടലിൽ പതിക്കുന്ന അനുഭവമാണ് ഒരുമാതിരി ചത്ത അനുഭവം. ആർക്കും പ്രയോജനമില്ലാതെ, ഒരനുഗ്രഹവും ഇല്ലാതെ നമ്മുടെ ഹൃദയത്തെ തന്നെ കല്ലാക്കി നാം സൂക്ഷിച്ചിരിക്കുകയാണ്. ചാവുകടലിൻ്റെ അനുഭവത്തിൽ നിന്ന് ഗലീല കടലിൻ്റെ അനുഭവത്തിലേക്ക്, ആ തിന്മയുടെ അനുഭവത്തിൽ നിന്ന് നന്മയുടെ അനുഭവത്തിലേക്ക്, നാശത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.